ഈ യൂത്ത് കോൺഗ്രസ് എന്താണ് ഇങ്ങനായിപ്പോയത്? ആകപ്പാടെ 1, 2, 3 വാർത്തയാണ് ഒന്ന് കണ്ണോടിച്ചു വിട്ടത്. അതിൽ മൊത്തം യൂത്ത് കോൺഗ്രസിൻ്റെ ഊത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ആ വാർത്തകൾ? കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വാർത്ത, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ്, ഒന്നാമൻ ജയിലിൽ, രണ്ടാമൻ ക്രിമിനൽ കേസിലും. വാർത്ത പിടികിട്ടിയാ? ഇല്ല അല്ലേ? വ്യക്തമായി പറഞ്ഞുതരാം. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയ എ ഗ്രൂപ്പ് പ്രതിനിധി പി എച്ച് അനൂപ് തൻ്റെ അയൽവാസിയെ ചെറുതായിട്ടൊന്ന് കൊല്ലാൻ ശ്രമിച്ച കേസിൽ അകത്തുപോയി. മണ്ഡലം സെക്രട്ടറി സ്ഥാനാർത്ഥി വകവരുത്താൻ ശ്രമിച്ച കേസിലും ഇദ്ദേഹം പ്രതിയാണ്. അടുത്തത് രണ്ടാമൻ. തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഐ ഗ്രൂപ്പ് പ്രതിനിധി സിജോ ജോസഫിൻ്റെ വിശേഷമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയിട്ട് പണം തട്ടിയ കേസിലെ 6-ാം പ്രതിയാണ് ഈ പറഞ്ഞ പുള്ളി. സാധാരണ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരം വിജയിക്കുന്നയാൾ വ്യക്തിപരമായ കാരണങ്ങളാൽ ക്രിമിനൽ കേസ് പ്രതിയാണെങ്കിൽ ഭാരവാഹിത്വം അനുവദിക്കില്ല. അതുകൊണ്ട് എന്തായി? ഫലം മരവിപ്പിച്ചു. എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഷെടാ, ഇത് വല്ലാത്തൊരു തെരഞ്ഞെടുപ്പായല്ലോ എന്ന് ആലോചിച്ച് അടുത്ത വാർത്തയിലേക്ക് പോയപ്പോൾ ദാ കിടക്കുന്നു, കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യാജ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരെണ്ണം. അതായത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു. മൊബൈൽ ഫോൺ ആപ്പിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച കാർഡാണ് ഉപയോഗിച്ചത്. എന്നിട്ട് എത്ര കള്ളവോട്ട് ചെയ്തു എന്നറിയാമോ? അധികമൊന്നുമില്ല, 1.25 ലക്ഷം വോട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേതാക്കൾ തന്നെയാണ് പരാതി കൊടുത്തത്. നേതൃത്വത്തിൽ നിന്ന് നടപടി വന്നില്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പോകുമെന്നാണ് കേൾക്കുന്നത്. തീർന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ഈ വോട്ടിൻ്റെ ബലത്തിലാണെന്ന് പറയുന്നു. ഫേസ്ബുക്കിൽ മാങ്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ചില പേജുകൾ ഈ കാര്യം അറിഞ്ഞോ എന്തോ എന്ന് ആത്മകഥം പറഞ്ഞ് അടുത്ത വാർത്ത നോക്കി. അത് ഈ വായിച്ചതിനേക്കാൾ ഒക്കെ മികച്ചതായിരുന്നു. യുവമോർച്ച ഭാരവാഹി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി എന്ന്. കാര്യം സിമ്പിളാണ്, പറഞ്ഞുതരാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശേഷമാണ് കോൺഗ്രസ് വിട്ട് എം ഗിരീഷ് ബി ജെ പിയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ പിടിച്ച് യുവമോർച്ച ഏരിയ പ്രസിഡന്റാക്കി. അപ്പോഴുണ്ടടാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതിൻ്റെ ഫലം വന്ന് ഗിരീഷിനെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ബി ജെ പിയിലേക്ക് പോയിട്ടും തെരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദാക്കാനോ ബലം തടയാനോ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതെന്തൊരു തെരഞ്ഞെടുപ്പാടോ എന്നായി എൻ്റെ സംശയം. ആകെ മൊത്തത്തിൽ ഒരു ഉടായ്പ് മണക്കുന്നില്ലേ? ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ കോമഡിയാണ് ഇനി വരാനുള്ളത്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ മണ്ഡലം പ്രസിഡന്റായ ആളെ കാണാനില്ല. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റാഷിദിനെയാണ് കാണാതായത്. ഇയാളെ പെട്ടെന്ന് കാണാതായതല്ല, ഇങ്ങനെ ഒരാളെ ആ മണ്ഡലത്തിൽ ആർക്കും അറിയില്ല. ഈ റാഷിദ് ആരാണെന്നും ഇയാൾ കാണാൻ എങ്ങനെയാണെന്നും ഒന്നും ഒരു പിടിയുമില്ല. ഇപ്പോൾ മണ്ഡലത്തിലുള്ള മുഹമ്മദ് റാഷിദുമാരെയെല്ലാം വിളിച്ച് ചോദിക്കേണ്ട ഗതികേടിലാണ് പാവം യൂത്ത് കോൺഗ്രസ്സുകാർ. ആ യോഗമെന്നല്ലാതെ എന്ത് പറയാൻ? അടുത്ത വാർത്ത നോക്കാം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് പുറം കരാർ ഏജൻസിക്ക്. മെമ്പർഷിപ്പിൻ്റെ പേരിൽ സംഭരിച്ചിരിക്കുന്ന 3.5 കോടി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഏജൻസിക്ക് പുറം കരാർ നൽകി. ഏജൻസിക്ക് പണം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം. വിജയം പ്രതീക്ഷിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥി പേയ്മെൻ്റ് പ്രസിഡന്റാകാൻ നീക്കം നടത്തുന്നതായി തൊട്ടടുത്ത എതിരാളികളുടെ ക്യാമ്പ് പറയുന്നു. സൂക്ഷ്മ പരിശോധനയിൽ പിടിച്ചുവെച്ച വോട്ടുകൾ ഏജൻസിക്ക് പണം നൽകി അനുകൂലമാക്കാനുള്ള ശ്രമമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇതൊന്നും ആരും അറിഞ്ഞില്ലല്ലോ അല്ലേ? കേരളത്തിലെ മാപ്രകൾക്ക് ഇതെല്ലാം ചെറിയ വാർത്തയാണ്. പക്ഷേ ഇജ്ജാതി ഉടായ്പുകളൊന്നും ആരും അറിയില്ല എന്നാണോ യൂത്തന്മാരെ ഇങ്ങനെ കരുതുന്നത്? വളരെ കഷ്ടം.